ഈ ലൈവിലെ അവസാന ഗാനത്തിലേക്ക് കടക്കുകയാണ്. ഒരു സ്പെഷ്യൽ സോങ് ആണ്, വസുമതി ഋതുമതി, ഗന്ധർവ ക്ഷേത്രത്തിലെ ഗാനമാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സംഗീതത്തിലെ 12 നോട്ട്സ്, അതിൽ 11 നോട്ടുകളും വരുന്ന ഒരു ഗാനമാണ്. ശുദ്ധരീക്ഷപ്പ് ഒഴിച്ച് ബാക്കിയെല്ലാം ഈ പാട്ടിൽ വരുന്നുണ്ട്. നിങ്ങളിനി ആ പാട്ട് കേൾക്കുമ്പോൾ ശ്രദ്ധിക്കണം. അതുപോലെ അങ്ങനെ ഒരു ഡിസ്കഷനിൽ വന്ന ഒരു കാര്യമാണ്, സതീഷ് ചേട്ടനായിട്ട് ഞാൻ ഒരിക്കലും ഇങ്ങനെ ഫോണിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ വന്നതാണ്. 12 നോട്ട്സും വന്നിട്ടുള്ളൊരു ഗാനം മാസ്റ്റർ ചെയ്തിട്ടുണ്ട്, ഹിമവാഹിനി എന്ന സുശീലാമ്മ പാടിയ ഗാനം. പക്ഷേ ഈ പാട്ടുകളൊന്നും കേൾക്കുമ്പോൾ ഒരിക്കലും നമുക്ക് അങ്ങനെ ഒരു ടെക്നിക്കലായിട്ടുള്ളൊരു കാര്യം അതിൽ ഒളിഞ്ഞിരിക്കേണ്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല എന്നുള്ളതാണ്. കൂടുതൽ അതിലും വിശകലനം ചെയ്യുമ്പോഴാണ് നമുക്കിതെല്ലാം പിടികിട്ടുന്നത്. നിങ്ങൾ സംഗീത വിദ്യാർത്ഥികളായിട്ടുള്ളവരും ഇതിൻ്റെ ഇടയിലുള്ളത് കൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. ഏതായാലും ദേവരായ മാസ്റ്ററുടെ അനുഗ്രഹം നിങ്ങൾ ഓരോരുത്തർക്കും ഉണ്ടാവട്ടെ. ശക്തിഗാഥ എന്നും ഇതുപോലെ ഇനിയും വളർന്ന് വളർന്ന് പല പല ചാപ്റ്റേഴ്സായിട്ട് മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. നിർത്തുന്നു, നന്ദി. സ്വർണരുദ്രാക്ഷം ചാർത്തി ഒരു സ്വർഗാതിഥിയെ പോലെ, സ്വർണരുദ്രാക്ഷം ചാർത്തി ഒരു സ്വർഗാതിഥിയെ പോലെ, നിന്റെ നൃത്തമേടയ്ക്കരികിൽ നിൽപ്പൂ ഗന്ധർവ പൗർണമി, ഗാനം മറക്കുമോ ഇതിൻ്റെ സൗരഭം മറക്കുമോ? ശുഭ്രപട്ടാംബരം ചുറ്റി ഒരു സ്വപ്നാടകയെ പോലെ, എൻ്റെ പർണശാലയ്ക്കരികിൽ നിൽപ്പൂ ശൃംഗാരമോഹിനി, ഈ ഗാനം നിലയ്ക്കുമോ ഇതിൻ്റെ ലഹരിയും നിലയ്ക്കുമോ? വസുമതി ഋതുമതി ഇനിയുണരൂ ഇവിടെ വരൂ, ഈ ഇന്ദു പുഷ്പഹാരമണിയു മധുമതി വസുമതീ.